പ്രിയരെ, ജോർജ് കർദിനാൾ കുറ്റവിമുക്തനായി എന്ന് പ്രഖ്യാപിക്കാനുള്ള തത്രപ്പാടിലാണ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ. ഈ വത്തിക്കാനിലെ സിംഗത്തൂര അപ്പസ്തോലിക്ക എന്ന സുപ്രീം ട്രിബ്യൂണൽ എറണാകുളം അങ്കമാലി അതിരൂപത നൽകിയ അപ്പീൽ സാങ്കേതിക കാരണങ്ങളാൽ ദിവസം വൈകിപ്പോയി എന്ന കാരണത്താൽ നേരത്തെ തള്ളിയിരുന്നു. ആ ഉത്തരവിൽ ഫാൻസുകാരുടെ ഭാവനാവിലാസങ്ങൾ കൂട്ടിച്ചേർത്താണ് കർദിനാളിനെ വത്തിക്കാൻ കുറ്റവിമുക്തനാക്കി എന്ന മട്ടിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത്. അത്തരം വാർത്തകളെ തള്ളിക്കൊണ്ടാണ് വത്തിക്കാൻ ട്രിബ്യൂണൽ ഫാദർ വർഗീസ് പെരുമായന് ഒരു അസാധാരണ നടപടിയായി വിശദീകരണ കത്ത് ഇമെയിൽ വഴി അയച്ചു കൊടുത്തത്. അങ്കലാപ്പിലായ സഭാ നേതൃത്വം ഉടനടി ഒരു വിശദീകരണ കുറിപ്പുമായിട്ട് രംഗത്തും വന്നു. ഈ സാഹചര്യത്തിൽ വത്തിക്കാനിലെ പരമോന്നത കോടതികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വത്തിക്കാനിൽ സുപ്രീം ട്രിബ്യൂണൽ എന്നറിയപ്പെടുന്ന രണ്ട് കോടതികളാണുള്ളത്. ഒന്ന് നമ്മൾ അറിയുന്ന സിംഗത്തൂര അപ്പസ്തോലിക്കയാണ്. രണ്ടാമത്തേത് റോത്ത റൊമാന എന്നറിയപ്പെടുന്ന കോടതിയാണ്. ഈ രണ്ട് കോടതികളും വ്യത്യസ്ത ഫംഗ്ഷനുകളാണ് നിർവഹിക്കുന്നത്. രണ്ട് വ്യത്യസ്ത ഫംഗ്ഷനുകൾ. ഇവ രണ്ടും കത്തോലിക്ക സഭയിലെ എല്ലാ വ്യക്തിസഭകൾക്കും ഒരുപോലെ ബാധകമാണ്. അതിനാൽ തന്നെ അത് സീറോ മലബാറിനും ബാധകമാണ്. ഈ സിംഗത്തൂര അപ്പസ്തോലിക്കയിൽ വിവിധ ഡികാസ്ട്രികളുടെ വിവിധ തരത്തിലുള്ള ഉത്തരവുകളാണ് ചോദ്യം ചെയ്യപ്പെടാവുന്നത്. എന്നാൽ ആ ഉത്തരവുകളിലെ നടപടിക്രമങ്ങളുടെ വീഴ്ചകളും കാനൻ നിയമങ്ങളുടെ ലംഘനങ്ങളും മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുക. അതിനപ്പുറം ആ ഉത്തരവുകളുടെ ഉള്ളടക്കങ്ങളിലേക്ക് കടക്കാനോ അതിൻ്റെ ഉള്ളടക്കങ്ങളിലെ ശരിതെറ്റുകൾ പരിശോധിക്കാനോ സിംഗത്തൂര അപ്പസ്തോലിക്ക എന്ന കോടതിക്ക് അധികാരമില്ല എന്നർത്ഥം. അത് വളരെ വ്യക്തമായി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിംഗത്തൂര അപ്പസ്തോലിക്ക ഫാദർ വർഗീസ് പെരുമായന അയച്ച കത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കുറിച്ചു വച്ചു: യു മേ അപ്രോച്ച് ദ അപ്രോപ്രിയേറ്റ് ഡികാസ്ട്രി ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻസ്. അത് ഞങ്ങൾക്ക് അതിന് അധികാരമില്ല, നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാം. സഭാധികാരികൾ നടത്തുന്ന കള്ളത്തരങ്ങളുടെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും ലൈംഗിക ആരോപണങ്ങളുടെയും ഉള്ളടക്കങ്ങൾ പരിശോധിക്കാനുള്ള അധികാരമുള്ളത് ഈ റോത്ത റൊമാന എന്ന കോടതിക്ക് മാത്രമാണ്. അത് ഈ മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു സ്ഥിരം സംവിധാനമാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ കോടതി സ്ഥാപിതമായത്. അവിടെയാണ് കുറ്റപത്ര വായനയും വിചാരണയും വാദപ്രതിവാദങ്ങളുമൊക്കെ നടക്കുന്നത്, നമ്മുടെ കോടതികളിലെ പോലെ. അത്തരമൊരു കോടതിയാണ് കാർഡിനൽ ബെച്ചുവിനെ ശിക്ഷിച്ചത്. കാർഡിനൽ ബെച്ചുവിനെതിരെ ഉയർന്നു വന്നത് കർദിനാൾ ആലഞ്ചേരിക്കെതിരെ ഉയർന്നു വന്നത് പോലത്തെ സമാനമായ, ഏതാണ്ട് സമാനമായ ഒരു റിയൽ എസ്റ്റേറ്റ് കേസാണ്. കാർഡിനൽ ബെച്ചു വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്ന് വാദിച്ചിരുന്നെങ്കിലും റോത്ത റൊമാന അത് സ്വീകരിച്ചില്ല, പകരം ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഈ ആരെയെങ്കിലും ഒരാളെ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പറയാൻ റോത്ത റൊമാന എന്ന് പറയുന്ന കോടതിക്ക് മാത്രമേ സാധിക്കൂ, മറ്റേ കോടതിക്ക് പറ്റില്ല. വിചാരണ കൂടാതെ ശിക്ഷകൾ നടപ്പാക്കാനോ കുറ്റവിമുക്തനാക്കാനോ സാധിക്കില്ലല്ലോ. സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിച്ചിരുന്ന, അധികാര സ്ഥാനങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന കാർഡിനൽ മക്കാരി ശിക്ഷിക്കപ്പെട്ടത് 89-ാമത്തെ വയസ്സിലാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി അദ്ദേഹത്തിന് 35 ഹോണററി ഡോക്ടറേറ്റുകൾ ഉണ്ടായിരുന്നു, എന്നിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. ഈ വത്തിക്കാനിലെ ഓഡിറ്റർമാരുടെ നിയമോപദേശം അനുസരിച്ചും ഫാദർ വർഗീസ് പെരുമായന് ലഭിച്ച ഈ കത്തിന്റെ വെളിച്ചത്തിലും എറണാകുളം അങ്കമാലി അതിരൂപത റോത്ത റൊമാനയിൽ കർദിനാളിനെതിരെ അപ്പീൽ സമർപ്പിക്കും. രാജ്യത്തെ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും കർദിനാൾ റോത്ത റൊമാനയിൽ വിചാരണ നേരിടേണ്ടി വരും. സഭാപരമായി കർദിനാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അവിടെയാണ്, അവിടെ മാത്രമാണ്. അവർക്ക് മാത്രമാണ് അതിന് അധികാരമുള്ളത്. എന്നാൽ സാധാരണഗതിയിൽ അതാത് രാജ്യങ്ങളിലെ സിവിൽ ക്രിമിനൽ നടപടികൾക്ക് ശേഷം മാത്രമേ റോത്ത റൊമാന ഇത്തരം കേസുകൾ പരിഗണിക്കാറുള്ളൂ. രാജ്യ നിയമങ്ങൾ കാനൻ നിയമങ്ങൾക്ക് മീതയാണ്. അതുകൊണ്ട് ഈ രണ്ട് നിയമങ്ങളും വിരുദ്ധ ധ്രുവങ്ങളിൽ സഞ്ചരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്തെ കോടതികളുടെ നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എടുക്കുക. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഭാ നേതൃത്വം വിശ്വാസികളെ കബളിപ്പിക്കുന്നത്. കർദിനാൾ വ്യക്തിപരമായി നഷ്ടം നികത്തേണ്ടതില്ല എന്ന് സ്ഥാപിക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ പടപ്പുറപ്പാട്.
ഫാൻസ് അസോസിയേഷൻകാരുടെ നിർബന്ധമാണ്. എന്നാൽ കാനൻ നിയമം 935 അവരെ അതിനെ അനുവദിക്കില്ല. നൈയാമിക പ്രവൃത്തിയാൽ നിയമവിരുദ്ധമായി മറ്റൊരാൾക്ക് ഉപദ്രവം വരുത്തുന്ന വ്യക്തി നഷ്ടപരിഹാരം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ കാനൻ നിയമം പറയുന്നത്. വരും ദിവസങ്ങളിൽ കരുതലാളിനെതിരെയുള്ള നിയമ കുരുക്കുകൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. സത്യം ജയിക്കും, സത്യം മാത്രമേ ജയിക്കൂ. നന്ദി.